بسم الله الرحمن الرحيم يا قادة البدر الكرام عليكم نرجو الغياث ونحتمي بحماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. പരിശുദ്ധമായ ബദർ സമരത്തിന്റെ ചരിത്രാവിഷ്കാരത്തിലൂടെയുള്ള യാത്രയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ ഈ മഹാസമരം നടന്ന ഭൂമിയുടെ സ്ഥലത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് നാം പറഞ്ഞു. ഇനി ഈ സമരത്തിന്റെ, ഈ മഹായുദ്ധത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്കും കാരണങ്ങളിലേക്കും നാം പ്രവേശിക്കുകയാണ്. ഈ മഹായുദ്ധത്തിന്റെ പശ്ചാത്തലവും കാരണവും വളരെ ശ്രദ്ധേയമാണ്, വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. ഹിജ്റ രണ്ടാം വർഷം ജമാദുൽ ആഖിർ മാസത്തിൽ മക്കയിലെ പ്രമുഖ വർത്തകനായ, പ്രമുഖ വ്യാപാര കച്ചവടക്കാരനായ അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിനു വേണ്ടി ഷാമിലേക്ക് പുറപ്പെടുന്നു. 40 വരുന്ന കച്ചവടക്കാർ, 900 വരുന്ന ഒട്ടകങ്ങൾ, 50,000 വരുന്ന സ്വർണങ്ങൾ, മറ്റു പല ചരക്ക് വസ്തുക്കളും ഇതെല്ലാമായിട്ടാണ് അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ഈ വാർത്ത ഹബീബായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിറുകളായ 150 സഹാബികളെയുമായി അൽ ഹുസൈറ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അൽ ഹുസൈറ എന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന്റെ 2 മുമ്പ് തന്നെ അബൂ സുഫിയാനും യാത്രാ സംഘങ്ങളും ആ വഴി ഷാമിലേക്ക് പുറപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബാക്കളുടെയും ഉദ്ദേശം അൽ ഹുസൈറ എന്ന സ്ഥലത്ത് വെച്ച് അവരെ തടഞ്ഞു നിർത്തി ആ സമ്പത്ത് മുഴുവനും കൈപറ്റുക എന്നതായിരുന്നു ഉദ്ദേശ്യം. കാരണം റസൂലുള്ളാഹിക്കും സഹാബാക്കൾക്കും അവകാശപ്പെട്ട സമ്പത്താണത്, അവരുടേതാണ് ആ സമ്പത്ത്. ആ സമ്പത്തുമായിട്ടാണ് അബൂ സുഫിയാനും കച്ചവട സംഘവും ഷാമിലേക്ക് പുറപ്പെടുന്നത്. പക്ഷേ നിയോഗം മറിച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബാക്കൾക്കും അൽ ഹുസൈറയിൽ വെച്ച് അബൂ സുഫിയാനെയും സംഘത്തെയും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കവർ ഷാമിലേക്ക് കടന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, സാരമില്ല, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ, 2-3 കഴിഞ്ഞാൽ അവർ കച്ചവടമെല്ലാം കഴിഞ്ഞ് വലിയ ലാഭവുമായി മക്കയിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് നമുക്ക് അവരെ കണ്ടുമുട്ടാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം ഷാമിൽ വെച്ച് അബൂ സുഫിയാൻ അറിഞ്ഞിരുന്നു. അഥവാ അൽ ഹുസൈറയിലേക്ക് തങ്ങൾ കച്ചവടത്തിന് പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്താൻ വേണ്ടി മുഹമ്മദും അനുയായികളും പുറപ്പെട്ടുവെന്നും, പക്ഷേ അവിടെ എത്തും മുമ്പ് തങ്ങൾ രക്ഷപ്പെട്ടുവെന്നും ഈ വിവരങ്ങളെല്ലാം അബൂ സുഫിയാൻ ഷാമിൽ വെച്ചു തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാന് വല്ലാത്ത പേടിയും ഭീതിയുമായിരുന്നു. അങ്ങനെ കച്ചവടമെല്ലാം കഴിഞ്ഞ് റമദാൻ മാസം വലിയ ലാഭവുമായി അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. സ്വാഭാവികമായും വല്ലാത്ത പേടിയുണ്ട്. കാരണം കച്ചവടത്തിന് വേണ്ടി പോകുന്ന സമയത്ത് മുഹമ്മദും അനുയായികളും തടഞ്ഞുവെക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് എന്തായാലും വഴിയിലെവിടെയോ മുഹമ്മദും കൂട്ടരും നമ്മെ തടഞ്ഞു നിർത്താനുണ്ടാവും എന്ന കാര്യം അബൂ സുഫിയാൻ അറിയാം. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ വളരെ കരുതലോടെ, ശ്രദ്ധയോടുകൂടെ, പേടിയോടുകൂടെ മാത്രമാണ് ഓരോ വഴികളും താണ്ടിക്കടന്ന് മക്കയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ യാത്രക്കിടയിൽ
ഹിസാസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. എവിടെയെങ്കിലും മുഹമ്മദും അനുയായികളും കാത്തുനിൽക്കുന്നുണ്ടോ, മറഞ്ഞിരിക്കുന്നുണ്ടോ നമ്മെ തടഞ്ഞു നിർത്താൻ? അങ്ങനെയാണ് അപ്പോഴാണ് മജ്ദിയബ്നു അംറുൽ ജുഹനി എന്നാണ് കാണുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പ്രദേശത്തെങ്ങാനും അപരിചിതരായ ആരെയെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നേരത്തെ കുറച്ചു സമയം മുമ്പ് രണ്ടാൾക്കാർ ഇവിടെ വന്നിരുന്നു. അവർ രണ്ടുപേരും ഇവിടെയുള്ള ആ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. ബുദ്ധിമതിയായ തന്ത്രശാലിയായ അബൂ സുഫിയാന് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ അബൂ സുഫിയാൻ തന്റെ ഒട്ടകപ്പുറത്തു നിന്നിറങ്ങി നേരത്തെ വന്ന രണ്ടാൾക്കാർ സഞ്ചരിച്ച അവരുടെ ഒട്ടക കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് യാത്ര തുടങ്ങി. അപ്പോഴാണ് അബൂ സുഫിയാന്റെ ശ്രദ്ധയിൽ ഒട്ടകത്തിന്റെ കാഷ്ടം ശ്രദ്ധിക്കപ്പെടുന്നത്. ഉടനെ തന്നെ ആ കാഷ്ടം തികഞ്ഞ് അന്വേഷിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു കാരക്കക്കുരു ലഭിച്ചു. ഈ കാരക്കക്കുരു സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോൾ ബുദ്ധിമാനായ തന്ത്രശാലിയായ അബൂ സുഫിയാനു മനസ്സിലായി, അതെ, ഇത് മദീനയിലെ കാരക്കയാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ അനുയായികൾ മദീനയിൽ നിന്ന് ഈ വഴി നമ്മെ അന്വേഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്ന വിവരം തീർച്ചപ്പെടുത്തുകയാണ് അബൂ സുഫിയാൻ. ഉടനെ തന്നെ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ഇബ്നു അംറിൻ ഗിഫാരി എന്ന് പറയുന്ന ആളെ കൂലിക്ക് വിളിച്ചു. എന്ന് പറയുന്ന ആളെ കൂലിക്ക് വിളിച്ചു. 20 മിസ്കാല് സ്വർണം അധികം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മക്കയിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുറൈശികളിലേക്ക് പെട്ടെന്ന് ചെല്ലുക, എന്നിട്ട് അവിടെ ചെന്നറിയിക്കണം മുഹമ്മദും അനുയായികളും നമ്മുടെ കച്ചവട സംഘത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത നീ വളരെ വേഗം ചെന്നറിയിക്കണം. ആ സമയത്ത് അബൂ സുഫിയാൻ ലംലമിനോട് ചില നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. ലംലമിനോട് പറഞ്ഞു, ലംലം മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിന്റെ ഒട്ടകത്തിന്റെ മൂക്കും കാതും മുറിക്കണം. അതേപോലെ തന്നെ ഒട്ടക കട്ടിൽ മറിച്ചിടണം. നിന്റെ വസ്ത്രത്തിന്റെ മുമ്പും പിമ്പും കീറണം. പിച്ച് ചീന്തി കീറി ആകെ വേജാറ് പിടിക്കുന്ന രൂപത്തിൽ, എല്ലാവരും ഭയപ്പെടുന്ന രൂപത്തിലായിരിക്കണം നീ മക്കയിലേക്ക് പ്രവേശിക്കേണ്ടത്. മക്കയിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ നീ ഉറക്കെ വിളിച്ചു പറയണം, ഇതാ മുഹമ്മദും അനുയായികളും അബൂ സുഫിയാന്റെയും സംഘത്തെയും തടഞ്ഞു നിർത്താൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം നീ പറയണം എന്ന സന്ദേശങ്ങളെല്ലാം നൽകി ലംലമിനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിശീഘ്രം വളരെ വേഗം ലംലം മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. അതിനിടയിലാണ് ലംലം മക്കയിലേക്ക് എത്തുന്നതിന്റെ 3 ദിവസം മുമ്പ് മക്ക ഖുറൈശികളെ മുഴുവനും ഞെട്ടിച്ച ഒരു മഹാത്ഭുത സ്വപ്ന വാർത്ത പ്രചരിക്കുന്നത്. എന്തായിരുന്നു സ്വപ്നം? അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആതിക കണ്ട സ്വപ്നമായിരുന്നു. ലംലം മക്കയിലേക്ക് എത്തുന്നതിന്റെ 3 ദിവസമാണ് ഈ സ്വപ്നം കണ്ടത്. ഈ സ്വപ്ന വാർത്ത തന്റെ സഹോദരനായ അബ്ബാസിനോട് പറഞ്ഞു, യാ അഖീ, സഹോദര, ഞാനൊരു സ്വപ്നം കണ്ടു. വല്ലാഹി ലഖദ് റഅയ്തു ലൈലത റുഇയ അഫ്ലഅത്നി, എന്നെ പിടിച്ചു കുലുക്കിയ, എന്നെ ബേജാറാക്കിയ, എന്നെ പിടിച്ച് വളരെ പേടിപ്പെടുത്തിയ ഒരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു. വതഖവ്വഫ്തു അയ്യദ്ഖുല അലാ ഖൗമിക മിൻഹാ ശർറു വമുസീബ, നിങ്ങളുടെ സമൂഹത്തിന് വലിയ വിപത്തും ദുരന്തവും വരുമെന്ന് ഞാൻ പേടിക്കുന്നു. അങ്ങനെയുള്ള സ്വപ്നമാണ് കണ്ടത്. അബ്ബാസ് ഉടനെ തന്നെ പറഞ്ഞു, സഹോദരി, നീ അത് മറച്ചു വെക്കണം, ആരോടും പറയരുത്, എന്നോട് പറയൂ, വേറെ ആരോടും പറയരുത്. അങ്ങനെ അബ്ബാസിനോട് പറഞ്ഞു, റഅയ്തു റാകിബൻ അഖ്ബല അലാ ബഗീരില്ലഹു ബഈരില്ലഹു, എന്തായിരുന്നു സ്വപ്നം? ഒരു യാത്രക്കാരൻ
തന്റെ ഒട്ടകപ്പുറത്തു കയറി അതിശീഘ്രം മക്കയിലേക്ക് പുറപ്പെടുന്നു. എന്നിട്ട് അബ്തഹ് എന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. അവിടെ വെച്ച് ഉമ്മ സ്വറഹ ബി ആലാ സൗതിഹി, ഉറക്കെ വിളിച്ച് പറയുന്നു അയാൾ, അലാ ഇൻഫിറു യാ ലഹുദർ ലിമസാരിഉകും ഫീ സലാം. ഓ മക്കാരെ, ഖുറൈശികളെ, മൂന്ന് ദിവസത്തിനകം നിങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പുറപ്പെടുക. അലാ ഇൻഫിറു യാ ലഹുദർ, താമസിക്കാൻ പാടില്ല, വലിയ വിപത്ത് വരുന്നുണ്ട്, നിങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പുറപ്പെടുക എന്നാണ് ആ ഒട്ടകപ്പുറത്ത് കയറി വന്ന യാത്രികൻ ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ജനങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ചുറ്റും ഒരുമിച്ചുകൂടി. പിന്നീട് അയാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ജനങ്ങളെല്ലാം അയാളെ പിന്തുടരുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം കഅബയുടെ മുകളിൽ കയറി വീണ്ടും ഉറക്കെ വിളിച്ചു പറയുന്നത്, അലാ ഇൻഫിറു യാ ലഹുദർ ലിമസാരിഉകും ഫീ സലാ. പിന്നീട് അദ്ദേഹം അബൂ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വത മുകളിലേക്ക് കയറുകയും അവിടെ വെച്ചും ഇതേ രൂപത്തിൽ വിളിച്ചു പറഞ്ഞു. പിന്നീട് ഒരു കല്ലെടുത്ത് താഴെ കിട്ടു. ആ കല്ലുകൾ പൊട്ടിച്ചിതറി അതിന്റെ ഓരോ കഷ്ണങ്ങളും ഓരോ വീട്ടിലും പ്രവേശിക്കുന്നു. ഫമാബഖിയ ബൈതുൻ മിൻ ബുയൂതി മക്ക വലാ ദാറുൻ ഇല്ലാ ദഖലത്ഹാ മിൻഹു ഫിൽഖ. കല്ലിന്റെ ഓരോ കഷ്ണങ്ങൾ ഓരോ വീട്ടിലും ചെന്ന് പതിക്കുന്നു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം എന്ന് സഹോദരനായ അബ്ബാസിനോട് ആസിഖ പറഞ്ഞു. ഉടനെ തന്നെ അബ്ബാസ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദിഹി ലറുയ, ഇത് വല്ലാത്ത സ്വപ്നമാണ്, ദുരന്തം അറിയിച്ചുകൊണ്ടുള്ള സ്വപ്നമാണിത്. വ അന്തി ഫതുമീഹ, ആരോടും നീ പറയരുത്. ലാ തൽകുരീഹ ലി അഹദിൻ, ഒരു കുട്ടിയോടും ഈ സ്വപ്ന വാർത്ത നീ പറയരുത് എന്ന് അബ്ബാസ് ആസിഖയോട് പറഞ്ഞു. ആസിഖ അബ്ബാസിനോടും പറഞ്ഞു. അങ്ങനെ അബ്ബാസ് ഈ സ്വപ്ന വാർത്ത കേട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആത്മ സുഹൃത്തായ വലീദ് ബിൻ ഉത്ബയെ കാണുന്നത്. കൂട്ടുകാരനാണ് അബ്ബാസിന്റെ. ആ കൂട്ടുകാരനായ വലീദ് ബിൻ ഉത്ബയോട് ഈ സ്വപ്നം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ആരോടും പറയരുത്. പക്ഷേ വലീദ് ബിൻ ഉത്ബ തന്റെ പിതാവായ ഉത്ബയോട് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയാം, ഈ സ്വപ്ന വാർത്ത മക്കയിൽ മുഴുവനും പ്രചരിച്ചു. പിറ്റേ ദിവസം ഇബ്നു അബ്ബാസ് തങ്ങൾ തവാഫ് ചെയ്യാൻ വേണ്ടി വിശുദ്ധ മക്കയിലെ കഅബ മന്ദിരത്തിന്റെ സമീപത്തേക്ക് പോയി. ആ സമയത്തുണ്ടവിടെ അബൂ ജഹൽ ഇബ്നു ഹിഷാം, അബൂ ജഹലും കൂട്ടവും ആസിഖയുടെ സ്വപ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അബൂ ജഹൽ ഇബ്നു അബ്ബാസിനെ കണ്ടപ്പോൾ പറഞ്ഞു, യാ അബൽ ഫളൽ, അബുൽ ഫളൽ എന്നാണ് അബ്ബാസിനെ വിളിക്കുക. അബുൽ ഫളൽ, നീ തവാഫ് കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരണം, നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉടനെ തന്നെ അബ്ബാസ് തവാഫെല്ലാം കഴിഞ്ഞ് അബൂ ജഹലിന്റെ സമീപത്തേക്ക് ചെന്നു. ഹത്താ ജലസ്തു മഅഹും, അബൂ ജഹലും സംഘവും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് ഞാനും അവിടെ ചെന്നിരുന്നു. ഉടനെ തന്നെ അബൂ ജഹൽ ചോദിക്കുകയാണ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, മൻ മതാ ഹദസത ഫീകും ഹാദിഹിൻ നബിയ, നിങ്ങളിൽ എപ്പോഴാണ് ഒരു പെൺ നബി, ഒരു പെൺ പ്രവാചകി പിറന്നത്? അപ്പൊ ഇബ്നു അബ്ബാസ് ചോദിച്ചു, വമാ ദാലിക്, എന്താണ് ഈ പറയുന്നത്? അബൂജഹൽ പറഞ്ഞു, തിൽക റുഇയല്ലതീ റഅത ആതിക, ആതിക കണ്ട സ്വപ്നമുണ്ടല്ലോ. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, എന്ത്, അങ്ങനെ ഒരു സ്വപ്നമൊന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ അബൂജഹൽ വിട്ടില്ല. അബൂജഹൽ പറഞ്ഞു, യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അമാ റമീതും നിങ്ങളുടെ മക്കളിലാണ് പുരുഷനായ മുഹമ്മദ് പ്രവാചകത്വ വാദവും വാദിച്ചുകൊണ്ട് വന്നത്. അതും പോരാത്തത് കൊണ്ടാണോ നിങ്ങൾക്കിടയിൽ ഒരു പെൺ പ്രവാചകി കടന്നു വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വല്ലാതെ പരിഹസിക്കുന്നു അബൂ ജഹൽ ഇബ്നു അബ്ബാസിനെ. ഇബ്നു അബ്ബാസ് തങ്ങൾ ആ വാർത്ത പല നിരക്കും നിഷേധിക്കാൻ നോക്കി. പക്ഷെ അബൂ ജഹൽ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അബൂ ജഹൽ അവസാനം പറഞ്ഞു, ഓ ഇബ്നു അബ്ബാസ്,
മൂന്ന് ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. എന്നിട്ട് നിന്റെ കുടുംബത്തിൽപ്പെട്ട നിന്റെ സഹോദരിയായ ആതിക കണ്ട സ്വപ്നം നടന്നെങ്കിൽ ഫസയക്കൂൻ, സംഭവിക്കട്ടെ, ഞങ്ങൾക്കൊരു പേടിയുമില്ല. ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് ആതിക പറഞ്ഞ സ്വപ്നം സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിനെതിരെ ഞങ്ങളൊരു നോട്ടീസ് പതിക്കും. ആ നോട്ടീസിൽ ഞങ്ങൾ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും, ഇന്നക്കും അക്സബു അഹ്ലി ബൈതിൻ ഫിൽ അറബ്, അറബിയിലെ ഏറ്റവും വലിയ കള്ള കുടുംബമാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ ആ നോട്ടീസിൽ രേഖപ്പെടുത്തും എന്ന് അബൂജഹൽ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു. അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി മാ കാന മിന്നി ഇലൈഹി കബീറു ഷൈഇൻ ഇല്ലാ അന്നി ദഹത്തു ദാലിക്, അന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാസ്യം ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമാണ്. വല്ലാതെ ഞാൻ വിഷമിച്ചു, ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്തു അങ്ങനൊരു സ്വപ്നം ആതിക കണ്ടില്ലായിരുന്നുവെങ്കിൽ, എന്നോട് അങ്ങനെ ഒരു സ്വപ്ന വാർത്ത പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അത്രത്തോളം അബൂജഹൽ ഇബ്നു അബ്ബാസിനെ പരിഹസിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് അതെല്ലാം കേട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വൈകുന്നേരമായപ്പോൾ സംഗതിയാകെ വഷളായി. അബ്ദുൽ മുത്തലിബിന്റെ പെൺമക്കളെല്ലാം വന്നുകൊണ്ട്, ആ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം വന്നുകൊണ്ട് ആ ഇബ്നു അബ്ബാസിനെ ചോദ്യം ചെയ്തു, ഇബ്നു അബ്ബാസ് എന്തു പണിയാണ് നിങ്ങൾ ചെയ്തത്? ആ സ്വപ്ന കാരണം കൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തെ മുഴുവനും അബൂജഹൽ ആക്ഷേപിക്കുന്നത് കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് അവരോട് പറഞ്ഞു, സമാധാനിക്കുവീൻ, നാളെ ഞാൻ അബൂജഹലിനെ കാണാൻ പോകുന്നുണ്ട്. ആ വിഷയവുമായി എന്തെങ്കിലും അബൂജഹൽ പറഞ്ഞാൽ അവന്റെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ ആ സ്ത്രീകളെ മുഴുവനും സമാധാനിപ്പിച്ചു. പിന്നീട് മൂന്നാമത്തെ ദിവസം ഇബ്നു അബ്ബാസ് തങ്ങൾ കഅബ മന്ദിരത്തിലേക്ക് തവാഫിന് വേണ്ടി പുറപ്പെട്ടു. ആ സമയത്ത് ഇബ്നു അബ്ബാസ് അബൂജഹലിനെ കാണുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ദിവസം കഅബയുടെ സമീപത്തേക്ക് ഞാൻ ചെന്നു. ഇബ്നു അബൂജഹൽ ആ സമയത്ത് അവിടെയുണ്ട്. ഈ വിഷയവുമായി ഒന്നും അബൂജഹൽ മുണ്ടുന്നില്ല. ഇതന്വേഷിക്കാൻ വേണ്ടി അബൂജഹലിന്റെ പിന്നാലെ ഞാൻ ചെന്നു. അങ്ങനെ പള്ളിയിൽ ഞാൻ പ്രവേശിച്ചു. പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ അബൂജഹൽ പള്ളിയിൽ നിന്ന് വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, എന്തേ ഇന്ന് അബൂജഹൽ ഒന്നും മിണ്ടാത്തത്? ഉടനെ തന്നെ അബൂജഹലിന്റെ പിന്നിലൂടെ ഞാൻ നടന്നുകൊണ്ട് ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അബൂജഹലിനെ സമീപിച്ചു. അപ്പോഴാണ് ഒരു ശബ്ദം രണ്ടുപേരും കേൾക്കുന്നത്. രണ്ടുപേരും ഒരു ശബ്ദം കേൾക്കുകയാണ്. മലഞ്ചെരുവിൽ നിന്ന് ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ട് അയാൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, യാ മഅശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, അല്ലഖീമ തല്ലഖീമ അംവാലുകും മഅ അബീ സുഫിയാൻ, ഖദ് അറദ ലഹ മുഹമ്മദു ഫീ അസ്ഹാബിഹി, ലാ അറാ അൻ തുരീഖുഹ അൽഗൗസ് അൽഗൗസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലംലം അട്ടഹസിക്കുന്നത്. ലംലമിനെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മൂക്കും ചെവിയും മുറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലംലം ധരിച്ച വസ്ത്രം മുഴുവനും പിച്ചി കീറിയിട്ടുണ്ട്. ആകെ പരിഭ്രാന്തി പരത്തുന്ന രൂപത്തിലാണ് ലംലം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത്, ഓ ഖുറൈശികളെ, അബൂ സുഫിയാനെയും സംഘത്തെയും ഇതാ മുഹമ്മദ് തടഞ്ഞു നിർത്താൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ാണ് ലംലം വരുന്നത്. ഉടനെ തന്നെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, എന്റെ കാര്യം ഞാനും അബൂജഹലിന്റെ കാര്യം അബൂജഹലും മറന്നുപോയിരുന്നു. എല്ലാവരുടെയും ശബ്ദം ആ ലംലമിന്റെ
അട്ടഹാസത്തിലായിരുന്നു. അങ്ങനെ ജനങ്ങളെല്ലാവരും ആകെ ഭയവിഹ്വലരായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ മക്കയിലുള്ളത്. പിന്നീട് അബൂജഹലും ഖുറൈശികളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.